ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു പുതിയ സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഒരു കാലിഗ്രഫി ആർട്ട്. അപ്പൊ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ആൾക്കാർ കാലിഗ്രഫിയിലേക്ക് ഇങ്ങനെ കടക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ബേബി സ്റ്റെപ്സ് എടുക്കുന്ന പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് ഈ കാലിഗ്രഫി ആർട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു 2-3 hoursനുള്ളിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ വെറും 2 markers കൊണ്ടാണ് ഞാൻ, ഒരു മാർക്കർ കൊണ്ട് ഔട്ട്ലൈനും ഒരു മാർക്കർ കൊണ്ട് ഫിൽ ചെയ്തിട്ടുള്ളതാണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം. പിന്നെ ഈ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതാകുമ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എവിടെയാണെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണിത്, നല്ല ഹൈദാബും പച്ചപ്പും നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ വരയ്ക്കുമ്പോൾ നല്ല കുറച്ചുകൂടെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻസ് കൂടെ നമ്മളെ തലയിലേക്ക് വരും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ അലിഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ കാലിഗ്രഫി പെൻ 3.0 കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ മേലെ തിക്കായിട്ടും പിന്നെ താഴോട്ടേക്ക് തിന്നായിട്ടാണ് വരച്ചിട്ടുള്ളത്. അതേപോലെ അലിഫിൻ്റെത് നിങ്ങൾക്ക് പെൻസിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം, നല്ലോണം സ്ട്രേറ്റ് ലൈൻസ് വിടാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് മേലെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. സോ സെയിം വേ തന്നെ മേലേക്ക് തിക്കായിട്ടും താഴോട്ടേക്ക് വരുമ്പോൾ നല്ല തിന്നായിട്ടാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് മുഹമ്മദ് എന്നുള്ള കോമൺ ആയിട്ടുള്ള നെയിമാണ് നമ്മൾ കാലിഗ്രഫി വരയ്ക്കുമ്പോൾ യൂഷ്വലി കണ്ടുവരാറുള്ളതാണ്. സോ അത് ഞാൻ കാലിഗ്രഫി പെന്നോട് ആദ്യം വരച്ച് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. ആൻഡ് അത് ഈ പെൻസിലോടെ നമുക്ക് പിന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ മേലെ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ആദ്യം സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, എന്നിട്ടാണ് നമ്മൾ ബോർഡറിങ്ങിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ലൈൻസില്ലേ, ഞാൻ ഓൾറെഡി വരച്ച വരകൾ, ആ വരൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അത് ആ പോയിൻ്റ് ആ വരൻ്റെ അവിടുന്ന് സ്മോളായിട്ട് തുടങ്ങുക, ഭയങ്കര തിന്നായിട്ട് തുടങ്ങുക, എന്നിട്ട് ബാക്കി ബോർഡർ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി വരച്ച വര അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഡബിൾ ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം തിന്നായിട്ട് വരച്ചിരിക്കുന്നത്. കാലിഗ്രഫി ഒക്കെ അടിപൊളിയാണ്, പക്ഷേ ഈ ഡീറ്റെയിലും കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ. എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് ബോർഡേഴ്സ് നല്ല തിക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാലിഗ്രഫി നല്ല ഭംഗിയായിട്ട് തന്നെ വരും. പിന്നെ ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ നല്ല തിന്നായിട്ട് കൊടുക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് വെച്ചിട്ട് ബെറ്ററായി വരും. പിന്നെ വേണ്ടാത്ത പോർഷൻസ് റബ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. നല്ല മാർക്കറുണ്ട്, നല്ല പോയിൻ്റുള്ള മാർക്കറായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇത് അതിനുശേഷം നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. അതിനുള്ളിൽ ബ്ലാക്ക് ഏത് പെന് വെച്ചിട്ടായാലും കുഴപ്പമില്ല, ഫസ്റ്റ് പെന് വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് മാർക്കറിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വേണ്ടാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്യുക. ഇനി ഇത് വാ എന്നുള്ള ലെറ്ററാണ്. സോ അത് ഞാൻ ഫസ്റ്റ് പെന്നോട് ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതിൽ കാണിച്ചതുപോലെ പെൻസിലുണ്ട്, ഇതേപോലെ ജസ്റ്റ് ഒരു വര വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. ഈ വാ എന്നുള്ള ലെറ്റർ നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നല്ല പോയിൻ്റി മാർക്കർ വെച്ചിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കൊണ്ട് ഫിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് വവൽസ് ആണ്. അറബിക് ലെറ്റേഴ്സ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിഗ്രഫിയിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ഈ വവൽസൊക്കെ. പക്ഷേ ചില ആൾക്കാർ ചില കാലിഗ്രഫിയിൽ എന്താ പറയുക, ഭംഗിക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിഗ്രഫി വായിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത്. ഓക്കെ ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള പാർട്ടിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യയാണ് നോർമലായിട്ടുള്ള ഒരു A4 പേപ്പറിൽ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് തുടങ്ങുകയാണ്. ബിക്കോസ് എൻ്റെ കാലിഗ്രഫി വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഷേപ്സ് വരയ്ക്കും. എന്ന് വെച്ചാൽ ആ കാലിഗ്രഫി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. ബിക്കോസ് അതല്ലാതെ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാലിഗ്രഫീൻ്റെ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്യും
ഏതൊക്കെ ലെറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടാവണം എന്ന് എന്നതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഏതൊക്കെ ഫസ്റ്റ് എവിടെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ലൈന് വിട്ടു പോവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു A4-ൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കും. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാവോ, ആ ഷേപ്പ് തന്നെയാണോ ബെറ്റർ, അതിലാണ്ട് കുറച്ചുകൂടി നല്ല വേറെ ഷേപ്പ് എടുക്കണോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നെറ്റിൽ നോക്കിയിട്ട് വരച്ചൊരു പിക്ചറാണ്. ആൻഡ് ഞാൻ ഈ A4 ആയതുകൊണ്ടാണ് ഈ വവൽസ് ഒന്നും കൊടുക്കാത്തത്, ഇതിലെ സിമ്പിൾസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. ബാക്കി നമ്മൾ A3-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ A3-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ ലെറ്റേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലെറ്റേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബോർഡറിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബോർഡറിലേക്ക് കടക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വവൽസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം വവൽസ് ഇടാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവാൻ തീരെ ചാൻസ് ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾ കൂടുതൽ കോൺസണൻസ് ആയിട്ടുള്ള ലെറ്റേഴ്സിൻ്റെയായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിന് പകരം അതിൻ്റെ കൂടെ തന്നെ വവൽസിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ, എന്ന് വെച്ചാൽ സിമ്പിൾസിന് കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ഇല്ലേ, ഈ അരിഫ് എന്നുള്ള ലൈൻസ് എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈ വളയാനുള്ള സാധ്യത ഉണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കെയില് വെച്ചിട്ട് വരയ്ക്കാം, സ്കെയില് വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. പക്ഷെ എന്നാലും നിങ്ങളുടെ ഗ്യാപ്പ് എല്ലാ സ്റ്റാൻഡിങ് ലൈൻസിൻ്റെയും എല്ലാ അലിഫിൻ്റെയും ഗ്യാപ്പ് സെയിം ആണെന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഗ്യാപ്പ് ഒന്നും കൊടുക്കാതെയാണ് നിങ്ങൾ കാലിഗ്രഫി ഉള്ളതെന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള നിബ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻസൊക്കെ ഞാൻ തലതിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്, ബിക്കോസ് എനിക്ക് ഹൊറിസോണ്ടൽ വേ മാത്രമേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കാൻ പറ്റൂ. നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിക്കാൻ പ്രശ്നമല്ല. ബാക്കിയുള്ളതൊക്കെ എല്ലാ ലെറ്റേഴ്സും ഭയങ്കര തിന്നായിട്ടുള്ള മാർക്കർ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ബാക്കിയുള്ള വവൽസ് വളരെ അതിലും തിന്നായിട്ടുള്ള മാർക്കർ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് പെന്നോട് വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പെൻസിലിൻ്റെ റഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മായ്ച്ചു കളയാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് ബാക്കി ഫിൽ ചെയ്യാം. ഈ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ നേരത്തെ ഉപയോഗിച്ച മാർക്കറല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ കട്ടിയുള്ള മാർക്കറാണ്. അപ്പോൾ ഈ കാലിഗ്രഫി വരയ്ക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാലിഗ്രഫി ഞാനിപ്പോൾ നേരത്തെ വരച്ച സർക്കിളിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് എവിടെയും വിടാതെ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഞാൻ വവൽസൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാലിഗ്രഫിക്ക് ഒരു ഭംഗി കിട്ടണമെങ്കിൽ മാക്സിമം സ്പേസ് ഫിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാലിഗ്രഫി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാലിഗ്രഫി ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ആൻഡ് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ്സും ഇടാവുന്നതാണ്. ഓക്കെ, വവൽസിലേക്ക് പോകുമ്പോൾ വവൽസ് ഫിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളെ കോൺസണൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സിൽ കൊളാജ് ആവരുത്. അതാകുമ്പോൾ പിന്നെ ലെറ്റേഴ്സ് ഏതാ വവൽസ് ഏതാന്ന് മനസ്സിലാവില്ല. പിന്നെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, നമുക്ക് തിരക്കൊന്നുമില്ല, നല്ല ശ്രദ്ധിച്ചിട്ട് ഫുള്ളായിട്ട് ഫിൽ ചെയ്താൽ മതി. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്നറിയാം, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ കാലിഗ്രഫി ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. എന്ന് വെച്ചാൽ ഒരു കാലിഗ്രഫി റെഡി ആയിട്ടില്ലെങ്കിൽ അടുത്തതും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു 12 ഇയേഴ്സിന് മേലെയായി കാലിഗ്രഫി ചെയ്യാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. And I hope you guys all the best. And I hope നിങ്ങളും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് ഇതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് എ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് അസ്സലാമു അലൈക്കും.